Hi, hello everyone. Welcome to Xylem Learn. So first of all, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്നെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അമൃത, നിങ്ങളുടെ മാത്സ് ട്യൂട്ടർ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് എന്നുള്ള ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ? അതിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ പറയാതെ വിട്ടുപോയ ഒരു ചെറിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ക്യൂബ്സ് ഓഫ് എ ഡെസിമൽ നമ്പർ. ഡെസിമൽ നമ്പറിന്റെ ക്യൂബ് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് അല്ലെ? ആക്ച്വലി നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്, പക്ഷെ ചിലർക്ക് ചെറുതായിട്ട് കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അതന്നെ നമുക്കത് ഡിസ്കസ് ചെയ്ത് കളയാം. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഏതെങ്കിലും കൺസെപ്റ്റ് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ പറയാ, നമുക്കത് വേറൊരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ക്യൂബ് ആൻഡ് ക്യൂബ്സ് ഓഫ് ഡെസിമൽ നമ്പർ. ഡെസിമൽ നമ്പറിന്റെ ക്യൂബ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഓക്കെ, നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് തന്നെ തുടങ്ങാം. Find the cube of the following decimal number. First question 0.7, second one 0.09 and third one 1.1. നമുക്കറിയാം ഒരു ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നമ്പറിനെ 3 times മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ക്യൂബ്. അപ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ if you know the multiplication, you can do the cube. You can find out the cubes as well, right? നമുക്ക് ക്യൂബ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമെങ്കിൽ നമുക്ക് ക്യൂബും വെരി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഇവിടെ നോക്കുക, 0.7 into 0.7 അല്ലേ? 0.7 നമുക്കറിയാം. 0.7 എന്ത് പറഞ്ഞു? 0.7ന്റെ ക്യൂബ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇസ് ഈക്വൽ ടു 0.7 into 0.7 into 0.7 അല്ലെ? 0.7നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ പറയുന്നതിന് പെട്ടെന്നൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, റിവൈൻഡ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെസിമൽ നമ്പർ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെസിമൽ നമ്പർ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 0.7 into 0.7 ആണ്. എന്താണ് 0.7 into 0.7? നമ്മൾ പഠിച്ചത് എന്താ, സാധാരണ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ ചെയ്യുക. അതായത് 7 into 7 ചെയ്യുക. എത്രയാണ് 7 into 7? നമുക്കറിയാം 49 അല്ലെ? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത നമ്പേഴ്സിൽ എത്ര ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ കൗണ്ട് ചെയ്യണം, മൊത്തം കൗണ്ട് ചെയ്യണം. സോ ലെറ്റ്സ് കൗണ്ട് ദീസ് നമ്പേഴ്സ്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട് അല്ലെ? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ ഉണ്ട്. ടോട്ടൽ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇവിടെ 2 numbers ഉണ്ട് അല്ലെ? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് അവിടെ 2 numbers ഉണ്ട്. അതായത് ആൻസറിലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ വരണം? 2 number വരണം. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. 0.7 into 0.7 ഇസ് ഈക്വൽ ടു 0.49. ഇതെങ്ങനെ വന്നു? ഇവിടെ നോക്കാം, 0.7 അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ, ഇതുപോലെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ. ടോട്ടൽ 2 point നമ്മൾ മാറ്റണം. ഈ 49 ഇവിടെ ഏതാ ഡെസിമൽ ഉള്ളത്? 1, 2 ഇവിടേക്ക് വരും ഡെസിമൽ. അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 position 0.49. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡെസിമലിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്. സെയിം കൺസെപ്റ്റ് എന്ത് ചെയ്യാം, ക്യൂബിൽ നമുക്ക് കൊണ്ടുവരാം. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, 0.7 into 0.7 into 0.7 0.7നെ 3 തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഡെസിമലിനെ മറന്നു കളയാം. ആദ്യം തന്നെ നമ്മൾ ഫോഗോ ദ ഡെസിമൽ, ഡെസിമൽ ഇല്ലാന്ന് വിചാരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 7 into 7 into 7 എത്രയാണ് 7 into 7 into 7? 343 അല്ലേ? അതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം, 7 into 7 49 ആണെന്നറിയാം. into 7 ചെയ്യാം, എത്ര വരും? 63. 6 28 plus 6 എന്ന് പറയുന്നത് 34 ആണ്. 343 ആണല്ലോ, ഡൗട്ട് ഇല്ല. അപ്പൊ നമ്മൾ 343 എന്ന് എഴുതി. ഇനി നമ്മൾ നോക്കുക, ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, ഇവിടെയും ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ്. ടോട്ടൽ എത്ര ഡിജിറ്റായി? 3 digit ആയി. എന്താണ് ആ 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ആൻസറിലും ഡെസിമൽ കഴിഞ്ഞ് 3 digits വേണം. അപ്പൊ നമ്മുടെ ആൻസർ 343 അല്ലേ? ഇവിടെ 1, 2, 3 ഡെസിമൽസ് ഇല്ലേ? 3 digits ഇല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കും. 0.043 is the answer. 0.343 is the answer. 0.343. ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ ഡെസിമലിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഒരു എക്സാമ്പിളോടെ ചെയ്യാം. ഇത് എ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.09 the whole cube. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കോ ദ ഡെസിമൽ, ഡെസിമൽ മറന്നു കളയണം. അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യും, 0.09 into 0.09 into 0.09 0.09നെ നമ്മൾ 3 times മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 0.09ന്റെ ക്യൂബ് കിട്ടുക ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതി വെക്കാം. ഇവിടെ ഡെസിമലിന് ശേഷം രണ്ട് ഡിജിറ്റ് ഇവിടെയും രണ്ട് ഡിജിറ്റ് ഇവിടെയും രണ്ട് ഡിജിറ്റ് അല്ലേ അപ്പോൾ ടോട്ടലി നമ്മുടെ ആൻസറിൽ എത്ര ഡിജിറ്റ്സ് വേണം ഡെസിമൽ കഴിഞ്ഞ് 2 + 2 + 2 അതായത് 6 ഡിജിറ്റ്സ് വേണം ആൻസറിൽ Answer decimal point 6 digits. Okay, this is decimal point. Calculate 9 × 9 × 9. How much? 729. 9 × 9 is 81. Into 9 is 9, 7, 2, 7, 8s are 7, 9s are 72. 729. This is already answer 6 digits after the decimal point. ഇവിടെ എത്രയുള്ളൂ 3 ഡിജിറ്റ് അല്ലേ ഉള്ളൂ 7 2 9 1 2 3 ഡിജിറ്റ്സ് ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള 3 ഡിജിറ്റ്സ് നമ്മൾ കൊടുക്കണം 0 0 0 എന്നിട്ട് ഒരു ഡെസിമൽ പോയിന്റ് ഇടുക അപ്പോൾ 0.000729 is the answer ഇതാണ് 0.09 ന്റെ ക്യൂബ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അത് 1.1 ആണ് അല്ലേ 1.1 നമ്മൾ എങ്ങനെ ചെയ്യും സി ക്വസ്റ്റ്യൻ 1.1 the whole cube. 1.1 the whole cube. This is 1.1 × 1.1 × 1.1. And here, after the decimal point, how digits into the count here 1 digit, here decimal 1 digit, here decimal 1 digit. So, total answer how digits in decimal 3 digits. Okay, keep it there. Ini nammal endu cheyum decimal marannu kalayum innittu multiply cheyum 11 × 11 × 11 namakkarayam 11 × 11 × 11 ennu parayunnathu 1331 aanu doubt ulloru cheythu nokka ട്ടോ 1331 aanu ivide nammalodu parayunna endha answer la decimal kazhinju 3 digits venannu parnju 1 2 3 appo nammal answer engane varum 1.1 the whole cube is equal to 1.331 ഇതായിരിക്കും നമ്മുടെ ആൻസർ ഈസി അല്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങൾ തന്നെ റാൻഡം ആയിട്ട് കുറച്ച് ഡെസിമൽ നമ്പേഴ്സ് ഇട്ടിട്ട് അതിന്റെ ക്യൂബ് കണ്ടുപിടിച്ചു നോക്കുക ഓക്കേ അതേപോലെ കുറേ നമ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചാറ്റ് ബോക്സിൽ പറയാം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം ഓക്കേ സ്റ്റുഡന്റ്സ് താങ്ക്യൂ സോ മച്ച് സീ യു ഇൻ ദി നെക്സ്റ്റ് സെഷൻ ബൈ